Welcome all. Welcome to a session of Sustainable Engineering, MCN 201, Semester 3. We are starting our Module 1. My name is Rahul Anna, Assistant Professor, Department of Mechanical Engineering, SNIT, ADU. ഓക്കെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ നാലായിട്ട് ആ മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റിയുടെ ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷൻ അതിനകത്തിലെ സസ്റ്റൈനബിലിറ്റിയുടെ ഡെഫനിഷൻ, അതിൻ്റെ നീഡ്സ് എന്താണ്, കൺസെപ്റ്റ്സ് എന്താണ്, എങ്ങനെയാണ് ഈ സസ്റ്റൈനബിലിറ്റിയുടെ അല്ലെങ്കിൽ ആ കൺസെപ്റ്റിൻ്റെ ഇവാലുവേഷൻ, പിന്നെ സോഷ്യലി എൻവയോൺമെൻറ്റിലെ അതിൻ്റെ എക്കണോമിക്കലി എങ്ങനെ ഈ കൺസെപ്റ്റ് സസ്റ്റൈനബിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിനകത്തിൽ വരുന്നത്. ഓക്കെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിനകത്ത് വരുന്നത്. അതിനകത്ത് തന്നെ നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജിയും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു ലിങ്ക് അല്ലെങ്കിൽ എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ലിങ്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു അതാണ് സെക്കൻഡ് പാർട്ടിനകത്ത്. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗോൾസ് ആണ്. സസ്റ്റൈനബിലിറ്റിയുടെ മെയിനായിട്ട് വരുന്ന ഗോൾസ് ആണ് ഈ പറയുന്ന മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഇത് എന്താണ് ഈ മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്, ആ ഗോൾസ് ഏതൊക്കെയാണ്, എട്ടോളം ഗോൾസുകൾ മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് തേർഡ് പാർട്ട് വരുന്നത്. ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയും. ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സസ്റ്റൈനബിലിറ്റിയുമായിട്ട് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, എന്താണ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഈ ഫോർത്ത് പാർട്ടിനകത്തിൽ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് കൺസെപ്റ്റ്സ് വരുന്നുണ്ട്, നീഡ്സ് വരുന്നുണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്, എങ്ങനെയാണ് ഹ്യൂമനും സസ്റ്റൈനബിലിറ്റിയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ, എന്താണ് സസ്റ്റൈനബിലിറ്റി എന്ന്, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ മെക്കാനിസം എന്താണ്, കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാമാണ് ഈ ഫസ്റ്റ് ഒരു മൊഡ്യൂളിനകത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിനകത്തിൽ പഠിക്കുന്നത്. ഓക്കെ കമ്മിങ് ടു ദ ഫസ്റ്റ് സ്ലൈഡ്, നമുക്ക് സസ്റ്റൈനബിലിറ്റി എന്താണെന്ന് പറഞ്ഞു. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ജീവിക്കണം അല്ലെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണം അല്ലേ. അപ്പം അതിനുള്ള എബിലിറ്റിയാണ് നമ്മൾക്ക് സസ്റ്റൈനബിലിറ്റി എന്ന് നമുക്ക് സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ അല്ലേ. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ പല ഇൻട്രൊഡക്ഷൻസ് അല്ലെങ്കിൽ പല ഡെഫിനേഷൻസ് പലരും നമുക്ക് തന്നിട്ടുണ്ട്. പല രീതിയിൽ നമുക്ക് സസ്റ്റൈനബിലിറ്റിയെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ആ ടേം സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് കപ്പാസിറ്റി ടു എൻഷുവർ ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. നമുക്കിപ്പോൾ ഉള്ള റിസോഴ്സസ് അത് അതുപോലെ നിലനിർത്താം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജീവിതം നമുക്ക് ഇതുപോലെ തന്നെ കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം, എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെല്ലാം കൊണ്ട് ദ എബിലിറ്റി ടു എന്താണ് എക്സിസ്റ്റ് കൺസിസ്റ്റൻ്റ്ലി, കൺസിസ്റ്റൻ്റ്ലി നമുക്ക് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാം, അതാണ് ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റിയുടെ വേറൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി തോട്ട് ഓഫ് ആസ് എ ഗോൾ ഓഫ് സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് എ ജേണി ആൻഡ് എ ഡെസ്റ്റിനേഷൻ ദാറ്റ് ഈസ് ടു ബി ഇഗ്നോർഡ് എന്ന് പറയുന്നത് നമുക്കൊന്ന് സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഒരു ഗോൾ എന്ന് നമുക്കിതിനെ പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ, അതാണ് നമുക്ക് ഒന്നെന്ന് പറയുന്നത്. സീക്കിംഗ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സസ്റ്റൈനബിലിറ്റി എന്ന് പറയാൻ പറ്റും. എംപ്രൈസിങ് ദ ഇക്വാളിറ്റി ഫോർ ഓൾ, എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒരുപോലത്തെ കാര്യങ്ങൾ, അച്ചീവ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. എൻ കോമ്പാസ് ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റെബിൾനെസ് ടു മെയിൻറ്റെയിൻ ദ ലോങ് ടേം എക്കണോമിക് ബാലൻസ് ദ ബിഗ് സോഷ്യൽ ചലഞ്ച് ബിഫോർ ഹ്യൂമാനിറ്റി ഇമ്പോർട്ടൻറ്റ് ഡ്യൂ ടു ദ ഗ്ലോബൽ അവേർനെസ് ഓഫ് ട്രീറ്റ്
imposed by human activity. ഇതൊക്കെയെന്ന് പറയുന്നതാണ് സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഈ കാര്യങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് എ പീപ്പിൾ മെയിൻറ്റെയിനിങ് ചേഞ്ചസ് ഇൻ ദ ഹീമോസ്റ്റാറ്റ് ബാലൻസ് എൻവയോൺമെൻറ്റ്. നമ്മുടെ ഈ എൻവയോൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെൻറ്റിലെ അതിൻ്റെ ആ ഒരു ചേഞ്ചസ് എന്ന് പറയുമ്പോൾ സെയിം ഹോമിയോസ്റ്റാറ്റിക് ബാലൻസ്ഡ് എന്ന് പറയുന്ന എൻവയോൺമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യാം, സെയിം ആയിട്ട് നിർത്താം. ഇൻ വിച്ച് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്, ദ ഡയറക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദ ഓറിയൻറ്റേഷൻ ഓഫ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ആർ ഓൾ ഹാർമണി ആൻഡ് enhance both current and future potential to meet human needs and aspiration. എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഇതുപോലെ തന്നെ നിലനിർത്തുക. നമുക്ക് ടെക്നോളജി വേണം, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് വേണം, എല്ലാം സംഭവിക്കണം. പക്ഷേ എന്ത് സംഭവിച്ചാലും നമുക്ക് ഈ ഒരു ഫ്യൂച്ചറും പാസ്റ്റും അല്ലെങ്കിൽ കറൻറ്റ് സിറ്റുവേഷനും ഫ്യൂച്ചറും എന്താക്കുക, സെയിം രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കീ സസ്റ്റൈനബിൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇൻ്റർ ജനറേഷൻ ഇക്വാളിറ്റി ആൻഡ് ഇൻട്രാ ജനറേഷൻ ഇക്വാളിറ്റി എന്ന് പറയും. ഇപ്പം ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റിയുടെ കീ ജനറേഷൻ എന്ന് പറയുന്നത് തന്നെ എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിലിറ്റിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഇൻട്രാ ജനറേഷൻ ഇക്വാളിറ്റി ആൻഡ് ഇൻട്രാ ജനറേഷൻ ഇക്വാളിറ്റി, ഇൻ്റർ ജനറേഷൻ ഇക്വാളിറ്റി ആൻഡ് ഇൻട്രാ ജനറേഷൻ ഇക്വാളിറ്റി എന്ന് പറയും. എന്ന് പറയുന്നത് നമുക്കൊരു ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് വേണം, എക്കണോമിക് വെൽത്ത് നല്ലതായിരിക്കണം, എക്കണോമിക്കൽ സസ്റ്റൈനബിൾ ആയിരിക്കണം. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ, അതാണ് പറഞ്ഞത്. ആ മൂന്ന് കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കൂടെ തന്നെ. പറയുമ്പോൾ ഇൻ്റർ ജനറേഷൻ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രസൻറ്റ് ജനറേഷൻ ടു ഹാൻഡ് ഓവർ എ സേഫ് ഹെൽത്തി ആൻഡ് റിസോഴ്സ്ഫുൾ എൻവയോൺമെൻറ്റ് ടു ദ ഫ്യൂച്ചർ ജനറേഷൻ. ഇപ്പോൾ ഉള്ളൊരു ജനറേഷൻ അത് നമ്മൾ സേഫായിട്ട് നമ്മൾ അല്ലെങ്കിൽ റിസോഴ്സ്ഫുള്ളായിട്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷന് കൈമാറണം, അതാണ് ഇൻ്റർ ജനറേഷൻ ഇക്വാളിറ്റി. സെയിം നമുക്കിപ്പോൾ ഉള്ള റിസോഴ്സ് അതുപോലെ തന്നെ നമ്മൾ അടുത്തവർക്ക് കൈമാറും, അവർ അടുത്ത ജനറേഷൻ കൈമാറും, അതാണ് ഇൻ്റർ ജനറേഷൻ ഇക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻട്രാ ജനറേഷൻ ഇക്വാളിറ്റി എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഷുഡ് ബി സപ്പോർട്ട് ദ എക്കണോമിക്കൽ ഗ്രോത്ത് ഓഫ് പൂവർ സെഷൻ സോ ആസ് ടു റെഡ്യൂസ് ദ ഗ്യാപ് ബിറ്റ്വീൻ ദ നേഷൻ ആസ് വെൽ ആസ് ബിറ്റ്വീൻ ദ നേഷൻസ് വിത്തിൻ ദ നേഷൻസ് ആൻഡ് ബിറ്റ്വീൻ ദ നേഷൻസ് എന്ന് പറയുന്നത് ഇൻട്രാ ജനറേഷൻ ഗ്യാപ്. ഇപ്പം പൂവർ റിച്ച് എന്നുള്ള ഒരു സെഷനുണ്ട്. അപ്പം അവിടുത്തെ എക്കണോമിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് അത്രയും നല്ലതായിരിക്കണം എന്ന് പറയുന്നത്. എക്കണോമിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് നേഷനകത്തിലും നേഷൻസ് തമ്മിലുള്ള ഈ ഇൻട്രാ ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്കണോമിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. പിന്നെ വരുന്ന പോയിന്റ്സ് ആണ് നേരത്തെ പറഞ്ഞ പോലെ എക്കണോമിക്കലി സസ്റ്റൈനബിൾ ആയിരിക്കണം എന്ന് പറയുന്ന എൻവയോൺമെൻറ്റ്, എക്കണോമിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കൽ വെൽത്ത് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണം, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആക്സസ് ടു ദ റിസോഴ്സ്. ഇത്രയാണ് കീ കൺസെപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഫോക്കസ് ഓഫ് സസ്റ്റൈനബിലിറ്റി ഈസ് ദ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് ആൻഡ് ദ പ്രോസസ് ഓഫ് അച്ചീവിങ് സസ്റ്റൈനബിലിറ്റി ഇൻ എ വൈഡ്ലി അണ്ടർസ്റ്റുഡബിൾ ആൻഡ് അസ് seeking a better quality of life for all. The long-term maintenance of all well-being which has the environmental, economical and social dimensions. Sustainability is applied not only to the human sustainability on the earth but to many situations and contestants over many scales of space and time. From small local ones to the global balance of production of consumptions. Sustainability എന്ന് പറയുന്നത് അതൊരു ഹ്യൂമൻ സസ്റ്റൈനബിലിറ്റി മാത്രമല്ല, ബട്ട് ടു മെനി സിറ്റുവേഷൻ
ഓവർ മെനി സ്കെയിൽസ് ഓഫ് സ്പേസ് ആൻഡ് ടൈം ആണ്. എർത്തിലുള്ള നമ്മുടെ ഹ്യൂമൻ സസ്റ്റൈനബിലിറ്റി മാത്രമല്ല, അതെന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സ്കെയിൽസ് ഓഫ് സ്പേസ് ആൻഡ് ടൈം, ഫ്രം സ്മോൾ വൺ ടു ഗ്ലോബൽ ബാലൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ഓഫ് കൺസെപ്ഷൻസ് ആണ്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കീ സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ് ബൈ ദ യു എൻ, യുണൈറ്റഡ് നേഷൻസ്. നേരത്തെ ഞാൻ ഈ കൺസെപ്റ്റ് നേരത്തെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ തന്നെ പറഞ്ഞാണ്, ഇൻട്രാ ജനറേഷൻ ഇക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറൻറ് ജനറേഷൻ ഫ്യൂച്ചർ ജനറേഷനെ കൈമാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു കൺസെപ്റ്റ്, അവിടെ ഉണ്ടാകുന്ന ആ ഒരു റിസോഴ്സ് ആൻഡ് ഓവറി, അതെന്ന് പറയുന്നത് ഒരു ഹെൽത്തി അല്ലെങ്കിൽ സേഫ്, ഹെൽത്തി ആൻഡ് റിസോഴ്സ്ഫുൾ എൻവയോൺമെൻ്റ് ആയിരിക്കണം ഇപ്പോഴത്തെ കറൻറ്റ് ജനറേഷൻ നമ്മുടെ അടുത്ത ജനറേഷന് കൈമാറേണ്ടത്. ഇൻട്രാ ജനറേഷണൽ അല്ലെങ്കിൽ ജനറേഷണൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പം ലോ പൂവർ പീപ്പിൾസ് ഉണ്ട്, അപ്പം റിച്ച് പീപ്പിൾസും ഉണ്ട്, അല്ലെങ്കിൽ നേഷനിൽ തന്നെ ഉണ്ട്, നേഷൻസ് തമ്മിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു നേഷൻ ചെറുതായിരിക്കും, വലിയ നേഷൻ, അപ്പം വേറൊരു നേഷൻ എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ ഡെവലപ്മെൻ്റ് ആയിരിക്കും. അപ്പം ഇവിടെ ഉള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഈ നേഷൻ്റെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയെന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ പൂവർ റിച്ച് എന്നുള്ള ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടി ഈ ഇൻട്രാ അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നോളജി ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയുടെ ഡെവലപ്മെൻറ്റ്സ് അത് അതിനെ സഹായിക്കണം എക്കണോമിക്. പിന്നെ വരുന്ന അടുത്ത പോയിന്റാണ് എൻവയോൺമെന്റൽ കൺസർവേഷൻ എന്ന് പറയുമ്പം നമുക്ക് എക്കണോമി എന്താ എക്കണോളജിക്കലി നമ്മൾ എന്തായിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം, അതാണ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റാണ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റിയാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, അല്ലെങ്കിൽ സോഷ്യലി എങ്ങനെയാണ് നമുക്ക് സസ്റ്റൈനബിൾ ആവാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ മൂന്ന് പോയിന്റ് നിങ്ങളിപ്പോൾ പറഞ്ഞ എൻവയോൺമെന്റൽ എക്കണോമിക്കൽ സോഷ്യൽ എന്ന് പറയുന്നത് ഒരു ഒരു സ്പിയർ പോലെയാണ്, നമ്മൾ നേരത്തെ പിന്നെ പഠിക്കും, ഒരു മൂന്ന് സ്പിയറാണ്, ബേസിക് സ്പിയറാണ് ഈ ഇത്രയും ഇതിൻ്റെ ബേസിക്. ഇവിടെ നമ്മൾ നമുക്കിപ്പോൾ കൺസെപ്റ്റ് ഇതിനെ എൻവയോൺമെൻറ്റിൽ നിന്ന് കൊടുക്കാം. അപ്പം ഇതിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് ഇ എൻ അല്ലേ, ഇതിനെ ഞാൻ അടുത്തതെന്ന് പറയുമ്പോൾ എക്കണോമിക്കൽ ഇ സി ഇന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. അടുത്തതെന്ന് പറയാം ഇത് സൊസൈറ്റി എസ് ഒന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്യും. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റാണ് എന്തെന്ന് പറയുന്നത്, അപ്പം ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു പർട്ടിക്കുലർ ഇത്രയുമാണ് നമ്മുടെ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇതാണ് നമ്മുടെ സസ്റ്റൈനബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ഒരു ഇത്രയും ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ മൂന്നെണ്ണം, ഈ പറയുന്ന എൻവയോൺമെൻ്റ് ആയാലും എൻവയോൺമെൻറ്റ് എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ, ഈ മൂന്നെണ്ണത്തിൻ്റെയും കൂടെ ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഇതാണ് സസ്റ്റൈനബിലിറ്റിയുടെ ഒരു പില്ലർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇനി ഒരെണ്ണോടുണ്ട് ആക്സസ് ടു റിസോഴ്സ് എന്ന് പറയുന്നത്, അതൊരു ആറാമത്തെ പോയിന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ആക്സസ് ടു റിസോഴ്സ് എന്നാണ് അതിൻ്റെ. ഓക്കെ, അപ്പം ഇത്രയാണ് കീ എന്താണ് സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ്. ഇനി നമ്മൾ ഈ എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റിയും എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിയും സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയും എല്ലാം നമ്മൾ എന്ത് ചെയ്യും വരുന്ന ക്ലാസ്സുകളിൽ ഈ മൊഡ്യൂളിൽ തന്നെ. എന്തൊക്കെയാണ് ഇനി സസ്റ്റൈനബിലിറ്റിയുടെ നീഡ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സ്ലൈഡ്സിനകത്ത് ഇനി വരാൻ പോകുന്ന സസ്റ്റൈനബിലിറ്റി എന്തൊക്കെയാണ് അതിൻ്റെ നീഡ്സ്, നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഹ്യൂമൻ സിസ്റ്റം എക്കണോമിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ചെറുതായിരുന്നു അല്ലേ. അപ്പം ഈ നേച്ചറിനെന്ന് പറഞ്ഞ ഒരു സെൽഫ് ക്ലീനിങ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു, അത് നമുക്ക് മുന്നിലെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റ് ആയിട്ടാണ് നമുക്ക് അപ്പിയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഹ്യൂമൻ എക്കണോമി എന്ന് പറയുന്നത് വലുതാണ് അല്ലേ. അപ്പം അതെന്ന് പറയുന്നത് നല്ലതായിട്ട് എക്സീഡ് ചെയ്ത സമയമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നേച്ചറിൻ്റെ തന്നെ സെൽഫ് ക്ലീനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ
നമുക്കെന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഓ നമ്മുടെ റിസോഴ്സസിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ് നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എക്കണോമിക്കലി. കാരണം എക്കണോമി നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ അക്യുമുലേഷൻ ഓഫ് വേസ്റ്റ്, വേസ്റ്റിൻ്റെ ഡിസ്പോസൽ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സസ്റ്റൈനബിലിറ്റി ഈസ് മോർ കൺസേൺഡ് ഓവർ ദ നെക്ലർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് അവർ നാച്ചുറൽ റിസോഴ്സസ് വിച്ച് ഈസ് ലീഡിങ് ടു ദ എൻവയോൺമെൻറ്റൽ ഡീഗ്രേഡേഷൻ. ഈ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് തന്നെ ഈ സസ്റ്റൈനബിലിറ്റിയുടെ കൺസേൺ എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിലുള്ളത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോയേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയുന്നതും അൺസസ്റ്റൈനബിൾ കൺസപ്ഷൻ ലെവൽ എന്ന് പറയുന്നത് ലീഡ്സ് ടു ഗ്രേറ്റ് ചലഞ്ചസ് ടു സസ്റ്റൈനബിലിറ്റി ആണ്. കാരണം ഈ പോപ്പുലേഷൻ്റെ ഇൻക്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിന് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ പോപ്പുലേഷൻ്റെ ഇൻക്രീസ് കൂടുന്നത് കാരണം സസ്റ്റൈനബിലിറ്റി എന്താണ് കുറയുന്നത് കാരണം, നമ്മളുടെ സ്റ്റേബിൾ അല്ലാത്തത് കാരണവും നമുക്ക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. ഹ്യൂമൻസ് ആർ ലിവിങ് ബിയോണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എർത്ത് അല്ലേ. ഹ്യൂമൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കപ്പാസിറ്റി വേണ്ട എർത്തിൻ്റെ കപ്പാസിറ്റിയേക്കാളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ദിസ് കോൺ കണ്ടിന്യൂസ് ഇൻഡെഫിനിറ്റ്ലി എന്ന് പറയുന്നത് ഒരു ഒരു സമയം എത്തുമ്പോൾ ഇത് തീർന്നു പോകും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന് ബിയോണ്ടായിട്ട് നമുക്കൊന്നും കിട്ടാതെ വരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ എന്താണ് ഈ സസ്റ്റൈനബിലിറ്റി ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനൊരു ഈ സസ്റ്റൈനബിലിറ്റിയുടെ ഒരു നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നാളെയും ഈ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പഴമക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക, അത് നാളെ നിങ്ങൾക്കും കൂടമാണ് നിങ്ങളുടെ വരുന്ന തലമുറയ്ക്കും കൂടമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 2000 രൂപ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ആ 2000 രൂപ തന്നിട്ടുണ്ട്, ആ 2000 രൂപയിൽ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിയിട്ട് നീ ബാക്കി മാറ്റി വെച്ച് സേവിങ്സ് ആയിട്ട് വെച്ചാൽ നിനക്ക് നാളെ ആവുമ്പോഴും നിനക്ക് എന്ത് ചെയ്യാം, ബാക്കി നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം അല്ലേ. ഇപ്പൊ നമ്മൾ എന്തുവാ ഒരു വീട് പണിയും, കാശുള്ളവനാണ് ഒന്നുകൂടെ പണിയും, അവന് ആവശ്യം ഒരു വീടേ ഉള്ളൂ, പക്ഷെ അവൻ എന്താണ് വീണ്ടും ഒരു വീടുകൂടെ പണിയും. അപ്പം അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് പറയാം. കാരണം അവന് ജീവിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് വീടെന്ന് പറയുന്നത് നമുക്ക് താമസിക്കാൻ ഒരു ഷെൽട്ടർ മാത്രമാണ്, നമ്മൾ കാശുള്ളവരുണ്ട് കുറേ മേടിച്ചു അല്ലേ. ടു പ്രിസർവ് ആൻഡ് കൺസേർവ് ദ എൻവയോൺമെൻറ്റ് സ്ട്രാറ്റ ഫോർ ഫ്യൂച്ചർ ജനറേഷൻ, അതാണ് നമുക്ക് വേണ്ടത്. ടു പ്രിസർവ് ആൻഡ് കൺസേർവ് ദ എൻവയോൺമെൻറ്റൽ സ്റ്റാർട്ടർ ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. പീപ്പിൾസ് അക്രോസ് ഡിഫറെൻറ്റ് സെഷൻസ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദ കാറ്ററിംഗ് എൻവയോൺമെൻറ്റൽ കൺസേൺ ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, എനർജി സസ്റ്റൈനബിലിറ്റി ആൻഡ് യൂസേജ്, പൊല്യൂഷൻ ഇഷ്യൂസ്, എക്കണോമിക്കൽ എക്നോളജിക്കൽ കൺസർവേഷൻസ് അറ്റ്സെട്ര. ഇതൊക്കെ നമുക്കിവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇതിനൊക്കെ ഇതൊക്കെ എന്ന് പറയുന്ന ലീഡ് ചെയ്യുന്ന എന്താണ്, ഒരു പ്രിസേർവ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടോ ഉള്ള എൻവയോൺമെൻറ്റൽ സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ട് പണ്ട് ഈ പറയുന്ന ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ഈ ക്ലൈം നമുക്ക് ഇന്ന പോലെ ഇപ്പോൾ സംഭവിക്കുന്ന പോലെ ഓഗസ്റ്റ് കിട്ടുന്ന ഇത്രയും മഴയൊന്നും കിട്ടാറില്ല. ഇപ്പം എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ആണ്. കാരണം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എല്ലാ മരങ്ങളും വെട്ടിക്കളയാണ്, മണ്ണുകളെല്ലാം മലകളും എല്ലാം ഇടിച്ചു പൊടിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്കേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാണ് ഈ പറയുന്ന ഇതിനെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കൺസേർവ് ചെയ്യാനും പറ്റുന്നില്ല, നേച്ചറിനെ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യാനും പറ്റുന്നു. അത് കാരണം എന്താണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നേച്ചർ നമുക്ക് എന്ത് ചെയ്യണം തിരിച്ചൊരു ഇതുപോലെ ചെയ്യുന്നത്. നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ, സസ്റ്റൈനബിൾ ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് നല്ലൊരു ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷന് നല്ലൊരു എൻവയോൺമെന്റിൽ കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള എൻവയോൺമെന്റിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യും. പണ്ടുള്ളവർ നമ്മൾ ഇപ്പം ഡൽഹിയിൽ കണ്ടു കഴിഞ്ഞാൽ ഓക്സിജൻ വിൽക്കുന്ന ഷോപ്പുകൾ തോന്നിയിട്ടുണ്ട്. കാരണം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓക്സിജൻസ് ആണ് അവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഫ്രീ ആയിട്ട് ഓക്സിജൻസ് നമുക്ക് നമ്മുടെ ഈ എയറിലുണ്ട്. ഇപ്പം എന്താണ്, കാശ് കൊടുത്ത ആൾക്കാർ ഓക്സിജൻസ് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സസ്റ്റൈനബിലിറ്റിയുടെ നീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സസ്റ്റൈനബിലിറ്റി നീഡ് ടു ബി ദ കീ ഒബ്ജക്റ്റീവ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് വിത്തിൻ ഓൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് ഞാൻ പറയും. നീഡ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സസ്റ്റൈനബിലിറ്റി ഈസ് ദ നീഡ് ടു ബി ദ കീ ഒബ്ജക്റ്റീവ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് വിത്തിൻ ഓൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ഒരു കീ ഒബ്ജക്റ്റീവ് ആണ്, അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് വിത്തിൻ ഓൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, എല്ലാ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സുകളുടെയും ഒരു ഇൻറ്റഗ്രേറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് എന്താണ് സസ്റ്റൈനബിലിറ്റി കൊണ്ടുള്ള നീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സ്ട്രാറ്റജി സസ്റ്റൈനബിലിറ്റി കൊണ്ടുള്ള മെയിൻ നീഡ്സ് എന്ന് നമുക്ക് പറയാം. നീഡ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് സ്ട്രാറ്റജിയാണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. എന്താണ്, ടു എൻഷുവർ ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷൻ, നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് ഉള്ള എഡ്യൂക്കേഷൻസ് നമുക്ക്. പൊളിറ്റിക്കൽ എംപവർമെൻ്റ് ഓഫ് വുമൺസ്, പൊളിറ്റിക്കൽ എംപവർമെൻ്റ് ഓഫ് വുമൺ, ഗ്രേറ്റർ റിഗാർഡ്സ് ഫോർ ദ സോഷ്യൽ ജസ്റ്റിസ്, ഇക്വാളിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂവർ എന്ന് പറഞ്ഞ എന്താണ്, ഇൻട്രാ ജനറൽ ഇക്വാളിറ്റി എന്ന് നമുക്ക് പറയാം. അടുത്തത് ഇൻട്രാ ജനറൽ ഇക്വാളിറ്റി, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. നോട്ട് എക്സീഡ് വൺ പ്ലാൻ കൺസംപ്ഷൻ, ഒരു പ്ലാനറ്റിന് വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, കൺസപ്ഷൻ നമ്മൾ ചെയ്യരുത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പം അതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സ്റ്റേബിളായിട്ട് നിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ എംപവർമെൻ്റ് ഓഫ് ഹ്യൂമൻ, ഗ്രേറ്റർ റിഗാർഡ്സ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്, ഇക്വാളിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂവർ, ഇൻട്രാ ജനറേഷൻ ഇക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്താണ് സസ്റ്റൈനബിലിറ്റിയുടെ കൺസെപ്റ്റ്? മെയിൻ പോയിന്റിലേക്ക് നമ്മൾ കൺവരികയാണ്. എന്താണ് സസ്റ്റൈനബിലിറ്റിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? മീറ്റിംഗ് ദ നീഡ് ഓഫ് കറൻറ്റ് ഫ്യൂച്ചർ ജനറേഷൻ ത്രൂ ഇൻറ്റഗ്രേറ്റിംഗ് എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻസ്, സോഷ്യൽ വെൽഫെയർ, എക്കണോമിക്കൽ പ്രോസ്പെറിറ്റി. ഇതാണ് സസ്റ്റൈനബിലിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. മീറ്റിംഗ് ദ നീഡ് ഓഫ് കറൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഫ്യൂച്ചറും ഇപ്പോഴത്തെ ജനറേഷനും അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷൻ്റെയും നീഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, കോൺസ്റ്റൻ്റ്ലി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റൻ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ത്രൂ ഇൻറ്റഗ്രേറ്റിംഗ് എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻസ്, മൂന്ന് പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ, സോഷ്യൽ, എക്കണോമിക്കൽ. എൻവയോൺമെൻറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വഴി, സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിനെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതല്ല, സോഷ്യൽ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇക്കണോമിക്കലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം ഈ മൂന്ന് പോയിന്റ് ഓർത്ത് ചെയ്യുക, സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് എൻവയോൺമെൻ്റ് ആണ്, പിന്നെ സോഷ്യലാണ്, അതുപോലെ തന്നെ എക്കണോമിക് ആണ്. ഇത്രയും ഈ മൂന്നെണ്ണത്തിനെയും കൂടെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്ന പറയുന്നത്, സസ്റ്റൈനബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, എന്താണ് സസ്റ്റൈനബിലിറ്റിയുടെ കൺസെപ്റ്റ്? സസ്റ്റൈനബിലിറ്റി എന്തിനാണ് നമുക്ക് വേണ്ടത്? അതിന് ഫോർ പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് മെയിനായിട്ടുള്ളത്. റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസ്
upon fossil fuels. Second one depends upon synthetical artificial substances, reduce encroachment upon nature, meet the human need fairly and efficiently. Depend upon social fuels. Fossil fuels. Fossil fuels എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഗ്രേഡഡ് ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ബോഡീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, അത് നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഡിപ്പെൻസ് അപ്പോൺ സിന്തറ്റിക്കൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സസ്റ്റൻസിൻ്റെ ഡിപ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. എൻക്രോച്ച്മെൻറ്റ് അപ്പോൺ നേച്ചർ, നേച്ചറായിട്ടുള്ള എൻക്രോച്ച്മെൻറ്റ് കുറയ്ക്കുക. മീറ്റ് നമ്മുടെ ഹ്യൂമനിൻ്റെ നീഡ് ഫെയർലി സഫിഷ്യൻ്റ്ലിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്യാം. ഇത്രയും ആണ് നാല് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ നാല് പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ എന്ത് ചെയ്യുന്ന വേൾഡ് ഫോർ ദ വേൾഡ് ടു ബി സസ്റ്റൈനബിൾ നമ്മൾ വേണം എന്ന് പറയുമ്പോൾ ഫോസിൽ ഫ്യൂവൽസിൻ്റെ യൂസ് ചെയ്യണം, പക്ഷേ നമ്മൾ അതിനെ ഒത്തിരി എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, അത് റെഡ്യൂസ് ചെയ്യുക. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കണം. പിന്നെ അത് കുറയുന്നത് അതിനെ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സസ്റ്റൈനബിലിറ്റി നിലനിൽക്കുന്നില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ സിന്തറ്റിക്കൽ ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസസ്. ഓക്കെ, മീറ്റ് ഹ്യൂമൻ നീഡ് ഫെയർലി ആൻഡ് സഫിഷ്യൻ്റ്ലി. അപ്പം ഇതാണ്, ഇത്രയാണ് ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് ടു മോഡൽസ്. രണ്ട് മോഡൽസ് വെച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ത്രീ പില്ലർ മോഡൽ, എഗ് മോഡൽ, ഈ രണ്ട് കൺസെപ്റ്റ്സും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്കുള്ളതെന്ന് പറയുന്ന സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റിനകത്ത് കൺസെപ്റ്റ് ഇത്രയും വരെയാണ്. നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്കുള്ളതിനെന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്തിലാണ് ഈ പറയുന്ന ത്രീ പില്ലർ മോഡലിനകത്തിലും ഇഗ് മോഡലിനകത്തിലും ഒക്കെയാണ് നമ്മൾ എക്കണോമിക്കൽ കൺസെപ്റ്റ്, സോഷ്യൽ കൺസെപ്റ്റും എൻവയോൺമെൻറ്റൽ കൺസെപ്റ്റും ഒക്കെ നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി നമുക്ക് പഠിക്കാം.